ഹലോ, ശരിയാണ്. പക്ഷേ അതിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഇല്ലേ? അത് നിങ്ങൾ മീറ്റ് ചെയ്യണം. ആ, അതാണ് ഞാൻ അന്നേ പറഞ്ഞത്. ആ ആ, അത് കഴിഞ്ഞിട്ട് വിളിക്കൂ. ആ അതെ, വൺ സെക്കൻഡ്. ഈ കാറിൻ്റെ കീ എവിടെ? അതാ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുണ്ടല്ലോ. ആ പറയൂ. ആ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ടത് കൊച്ചിക്ക് അയക്കും. ആ അവിടെ നിന്നുള്ള റിപ്ലൈ വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ആ പിന്നെ വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ചിലപ്പോൾ കുറച്ച് ലേറ്റാവും. ഹലോ, എത്ര തവണ വിളിക്കണോടാ നിന്നെയൊക്കെ. എന്താ ഈ ക്ലോസ് ആയോ? ഇത് പറയാനാണോടാ, എന്താടാ നീ കൂടെ ഉണ്ടാക്കുന്നത്? അതെ മന്ദൻ്റായി. ഇനി എപ്പോഴാണ് നീ ഒക്കെ ടാർഗറ്റ് കൊണ്ടാക്കുന്നത്? ഈ പണിയൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായി ഞാൻ ഈ കസേരയിൽ. എന്നിട്ടാണ് നീ ഒക്കെ കാരണം രാവിലെ മുതൽ തെറിയും തെറിയുടെ അഭിഷേകവും. അത് നോക്കാം. മോണേ, ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ ഫയല്. ആ വേറെ റിമാർക്സ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഏതായാലും ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ. ഹലോ സർ. വാട്ട് ദ ഫക്ക് ഈസ് ദിസ് ബസാർ? ഈ മാസം താൻ ഒരു കോപ്പും ചെയ്തിട്ടില്ല. ഇടോ, തൻ്റെ കീഴിലുള്ള ആ യൂസേഴ്സ് മടിയന്മാരെ കൊണ്ട് തനിക്ക് പണിയെടുപ്പിക്കാൻ പറ്റത്തില്ല, താമല ചേരക്കാനും കൂടും. സർ പ്ലീസ് ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. വി ഹാവ് ഇംപ്രൂവ്ഡ് അവർ മാർക്കറ്റ് ഷെയർ ഇൻ ദിസ് ഡിസ്ട്രിക്ട് ബൈ 1.2% ദിസ് മന്ത്. 1.2% നാണമില്ലോട് തനിക്ക് എൻ്റെ അടുത്ത് പറയാൻ. ഡള്ളായാലും എന്തായാലും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് തന്നെയൊക്കെ ഇവിടെ ശമ്പളം തന്നിരുത്തിയിരിക്കുന്നത്. അത് പറ്റത്തില്ലെന്നുകൊണ്ട് താമ്പറ വല്ല ജോലി നോക്കേണ്ടി വരും. പേപ്പർ ഇട്ടിട്ട് പോടും. എന്താടോ, തനിക്കിപ്പോ ഒന്നും പറയാനില്ല. നാളെ ജിയും വരുന്നുണ്ട് മീറ്റിങ്ങിനാണ്. ബാക്കി തനിക്ക് അവിടെ നിന്ന് കിട്ടിക്കോളും. ആ ബൈ ദ വേ, ടുമോറോ ബിഫോർ 8:00 in the morning I want the detailed report on my table. Mind it. രണ്ട് ഡബിൾ ലാർജ് പ്ലീസ്. ഉറങ്ങിയില്ലേ? നീ കഴിച്ചോ? ആ കഴിച്ചു. ആ അത് നന്നായി. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? മീറ്റിംഗ് സൂപ്പർ ആയിരുന്നു. ഇപ്പൊ എന്നും ഉണ്ടല്ലോ മീറ്റിംഗ്. മന്ദൻ്റും ടാർഗറ്റും ബോസും. പിന്നെ കുറെ ക്ലയൻസും. ഇയാ കുറക്കില്ലേ ബോസ്. പ്രസാദ്, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ വളരെ ഹൈ ആണല്ലോ. യു ആർ ഓൺലി 33. ഇത്രയും ചെറുപ്പത്തിലെ ഡയബറ്റീസ് വരാൻ കാരണം സ്ട്രെസ്ഫുള്ളായ ജീവിത രീതിയും തെറ്റായ ആഹാരക്രമവുമാണ്.
സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നതാ പ്രമേഹം വരാതിരിക്കാനും വന്നാൽ നിയന്ത്രണത്തിൽ നിർത്താനും ആവശ്യമായൊരു പ്രധാന കാര്യം. ചിട്ടയോടുകൂടിയ ജീവിതരീതിയും വിശ്രമത്തിനും മാനസികോല്ലാസത്തിനും സമയം കണ്ടെത്താനുള്ള മനഃപൂർവമായ ശ്രമവും മാനസിക സംഘർഷം കുറയ്ക്കാൻ അത്യാവശ്യമാ. അങ്ങനെ ചെയ്യാതിരുന്ന അത് ക്രമേണ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തനശേഷി കുറയ്ക്കുന്നു. പിന്നെ ജോലിയിലും മറ്റു കാര്യങ്ങളിലും വേണ്ടത്ര നന്നായി പെർഫോം ചെയ്യാൻ കഴിയാതെയുമാവുന്നു. ഇത് കൂടുതൽ മാനസിക സംഘർഷത്തിലേക്കും മാനസിക ശാരീരിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. അങ്ങനെയൊരു വിഷമവൃത്തത്തിലേക്ക് നാം പെട്ടുപോകുന്നു. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്ട്രെസ് കുറച്ചേ മതിയാവൂ. വ്യായാമവും യോഗാ പരിശീലനവും ഇതിന് സഹായിക്കും.